പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയ്യിലുള്ള നോട്ടുകൾ വെറും കടലാസ കഷ്ണങ്ങൾ മാത്രമായപ്പോൾ പനിച്ചൂടിൽ വിറക്കുന്ന സ്വന്തം കുഞ്ഞിന് ചികിത്സ നൽകാൻ കഴിയാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന അച്ഛനന്മാരുടെ ഇനിയും വറ്റാത്ത കണ്ണീരിന്. ഫാത്തിമയുടെ ആളാരാ? ഡോക്ടർ, ഹലോ. എടാ, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന ഡോക്ടർ പറഞ്ഞേക്കണേ. 25,000 രൂപ ഇങ്ങനെ വേണം. നിന്റെ കയ്യിലുണ്ടാവോ? എങ്ങനെയെങ്കിലും. ചേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ, പ്ലീസ്. ഒരു കാര്യം പ്ലീസ്, ചേട്ടാ, ഒരു കാര്യം. പ്ലീസ് ഇവിടെ ചേട്ടാ, അങ്ങനെ പറയല്ല ചേട്ടാ. ഭാര്യ ഹോസ്പിറ്റലല്ല, അത്യാവശ്യമാണ്. ഓപ്പറേഷൻ കൂടെയുള്ള പൈസക്ക് വേണ്ടിയാ. പ്ലീസ്, 25,000 രൂപ ഒന്ന് മാറി തരുമോ? 25,000 രൂപ, 25,000 രൂപ. 2,000 രൂപ കിട്ടുള്ളൂ ഒരാഴ്ച. പ്ലീസ് ചേട്ടാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത്ര പറ്റുള്ളൂ, ഗവൺമെന്റ് ഓർഡറാണ്. ആ, മാറിയിക്കും, മാറിയിക്കും. അൻവറ, വാ കേറ്. അവളുടെ കാര്യം എന്തായി? ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാര് പറയണത്. 25,000 രൂപ എങ്ങനെ കെട്ടി വെക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. ഇക്കട കയ്യിൽ പൈസ വല്ലതും ഉണ്ടാവോ? ഞാൻ നോക്കട്ടെ, ഇപ്പൊ വരാം. അൻവറേ, എന്റെ അടുത്ത് ഈ പഴയ നോട്ടേ ഉള്ളൂ. ഇതിപ്പോ തൽക്കാലം വെക്ക്. ഈ പഴയ നോട്ട് കൊണ്ട് എന്തായിക്കാ പ്രയോജനം? കൊടുത്തു നോക്ക്, അവരെന്തെങ്കിലും പരിഹാരം കാണിച്ചു തരും. ഹലോ, എടാ വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. എടാ, പൈസ ഒന്നും ശരിയായിട്ടില്ലല്ല. അല്ല, അതല്ല, നീയിട വാ. ആ ശരി. ആരാ? കൂട്ടുകാരനാണ്. കാ, ആശുപത്രിയിലേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചതാ. ഓക്കെ, പെട്ടെന്ന് ആശുപത്രിയിൽ പോയിക്കോ, ഞാനങ്ങ് ഉടനെ എത്തിയേക്കാം. ഫാത്തിമാൻ്റെ ഓപ്പറേഷനുള്ള പൈസ കെട്ടാൻ പറഞ്ഞിരുന്നു.
ഈ നോട്ട് കൂടെ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പറയരുത്, എന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എങ്ങനെയെങ്കിലും പ്ലീസ്. സോറി സാർ, ഇതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറയരുത്. തനിക്ക് പറഞ്ഞ മനസ്സിലാവൂല, ഈ നോട്ട് ഇവിടെ സ്വീകരിക്കാൻ കഴിയില്ല. എടാ, പൈസ ഒന്നും ശരിയായിട്ടില്ലടാ. ഇനി എന്റെ ആവശ്യമില്ല.